صلى الله عليه وسلم صلى الله عليه وسلم كيلا سميت رأيي നിങ്ങളുടെ വേദന ഓനിതത്ര കാലായി ഇങ്ങോട്ടെല്ലാം വന്നിട്ട് മറന്നു പോയിക്കുണ്ടാവും. ഒന്നെ മക്കളെല്ലാം കാണാൻ പൂതിയാണെന്നുണ്ട്. ഓനൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയേന്. ഓനിക്ക് പന്നെ ഒന്ന് മാണ്ടാലും അല്ലാ മോനെ ഞാൻ കാണാൻ പറഞ്ഞൊന്നല്ല. അതാരെടുത്തു? അതാരോ ഓർമ്മയില്ല. അപ്പുറത്തെ മുറിയിലുണ്ടാവും. നിങ്ങളെ അടുത്തല്ലേ നല്ലത്? ആ എന്റെ അടുത്തേനു ഉള്ള മോനെ. ഞാൻ ഏടിയാ വെച്ചെന്ന് ഓർമ്മയില്ല. മോനെ ഇനി കൊറച്ച് നിങ്ങൾ അപ്പുറത്ത് കൊറച്ചേരം ഉമ്മാന്റെ അടുത്ത് ഇരിക്കുവാടുത്ത്. എന്റെ ഈ കണ്ണീരൊന്നും എന്റെ മോന്റെ മേത്തിട്ടിക്കറല്ല. എന്റെ മോനെ ഇനി നല്ലോണം നോക്കണേ. ഇനി കാക്കണല്ല ഇഞ്ഞാ ഉള്ളു എനിക്ക്. അല്ലാ നാളെ രാവിലെ രണ്ടുപേരും വരണം കേട്ടോ. ഈ ഒപ്പ് ഇടണം, പിന്നെ നിങ്ങളെ ഞാൻ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കൂ. നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർ അടുത്ത് തന്നെ, നിങ്ങൾക്ക് പറ്റിയ ആൾക്കാർ നമ്മളൊന്നുമല്ല. മതിയായി, മടുത്തി നോക്കിയല്ലേ മോനെ. ഞാൻ കണക്ക് പറയാനാ, എത്ര വേണ്ടി നിങ്ങക്ക്? ഞാൻ തരാം അങ്ങോട്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നാളെ നിങ്ങൾ വരൂലെങ്കിൽ ഇത് പൊളിക്കൂ, അതിന്റെ അടിയിലാവും. അത് വേണം, അല്ല നാളെ വൃദ്ധസദനത്തിലേക്ക് വരണം. വീട് പൊളിക്കണം. പിന്നെ നിങ്ങള് വീട് പൊളിച്ചു കഴിഞ്ഞാടി നിങ്ങളായിട്ട് എനിക്ക് പിന്നെ വേറെ അതിന് പൈസ കുറച്ച് കിട്ടാനും നടക്കൂല. എനിക്ക് പൈസ നല്ല അത്യാവശ്യം. അതുകൊണ്ട് നാളെ 10 മണിക്കാൻ വരൂ, വരിക എന്റെ പേരോ വൃദ്ധ സ്ഥാനത്തിൽ. നിങ്ങളെ നിങ്ങളെ ചങ്ങന്മാരെല്ലാം അടുത്ത് ഞാൻ തന്നെ വൈ കാലാകാലം മരിക്കുന്നതിന് അടുത്ത് തന്നെ ഒന്നും. ഇനി എന്റെ മോന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ അടക്കട്ടെ. എന്തിനാന്ന് വെച്ചാ ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. വൃദ്ധ സദനാണെങ്കിൽ ആടെ ഇവിടുന്ന് മരിക്കണം എന്ന് ഇനിയും എൻ്റെ ആഗ്രഹം. ഞാന് പിന്നെ പേപ്പറെല്ലാം വായിക്കാൻ വരുന്ന ആൾക്കാരല്ല നിങ്ങളെ മുത്തയാ കാണുക. ഓരോട് പറയാനായിരിക്കും ഞാനിവിടെ നോക്കുന്നില്ല, അതുകൊണ്ട് എന്നെ പുറത്ത് വിപ്പിച്ചിട്ട്. അങ്ങനെ ഞാൻ ആരോട് പറഞ്ഞില്ല. ഒരു റൂം വന്നിക്കില്ല, അവിടെ പോയിട്ട് പോരെ. ഇങ്ങനെ ഒന്ന് പറയല്ല മോളെ, നെഞ്ഞിക്കൊള്ളുക. എല്ലാം തരുന്നില്ലേ ഇവിടുന്ന്? ഭക്ഷണം തരുന്നുണ്ട്, കുടിക്കാൻ വെള്ളം തരുന്നുണ്ട്, ഒരു റൂം തന്നെ ആക്കി തന്നെ. പിന്നെ ഇവിടെ വന്നിരിക്കണം, അതിന്റെ ഉള്ളില് പത്രം കൊണ്ട് വെച്ചാൽ വായിക്കാൻ പറ്റൂല. ഞാൻ എന്റെ ഉമ്മാനോട് ചെയ്തതെല്ലാം എനിക്ക് കിട്ടിയത്. നിങ്ങളോട് ഇതുവരെ എണീച്ചു പോകാൻ പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. വരുന്ന ആൾക്കാരല്ലേ നിങ്ങളല്ല കാണാൻ ഈ കിടക്ക് നമുക്കോ. പാ പാ പോയാ ഒന്നുമില്ല, പോയി സമാധാനം. അങ്ങനെ ഒന്നും പോയല്ലോ, ഇനി അതിനെ നോക്കണ്ട. എല്ലാവരും കുടിച്ചാൽ മതി.